നമസ്കാരം. പുതിയ CBI ഡയറക്ടറെ ഈ മാസം 24-ന് തെരഞ്ഞെടുക്കുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റയും ഈ പട്ടികയിലുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ പോലീസ് മേധാവിയാണ് ലോക്നാഥ് ബെഹ്റ. കേരളത്തിൽ വർഷങ്ങളായി ചുവടുറപ്പിച്ച ബെഹ്റയ്ക്ക് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ അധികായനായിരിക്കവേ അമിത്ഷായുമായി ബന്ധമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി പിണറായിയുടെ വിശ്വസ്തനായിരുന്ന വ്യക്തി ഇനി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വിശ്വസ്തനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന DGP ലോക്നാഥ് ബെഹ്റയെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ബെഹ്റ ഉൾപ്പെടെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകൾ സമിതി അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുണ്ട്. പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാൻ May 24-നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത്. ചീഫ് ജസ്റ്റിസ് NV രമണ, ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് ആധിർ രഞ്ജൻ ചൌധരി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരിയിൽ RK ശുക്ല വിരമിച്ചതിനു ശേഷം പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഇടക്കാല ഡയറക്ടറായി സിൻഹയെ കേന്ദ്ര സർക്കാർ നിയമിക്കുകയായിരുന്നു. പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം വൈകിയതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. CBI താൽക്കാലിക ഡയറക്ടർ പ്രവീൺ സിൻഹ, BSF മേധാവി രാകേഷ് അസ്താന, NIA മേധാവി YC മോദി, CISF മേധാവി സുബോധ് കാന്ത് ജയ്സ്വാൾ, IT BP മേധാവി SS ദേശ്വാൾ, ഉത്തർപ്രദേശ് DGP ഹിതേഷ് ചന്ദ്ര അവാസ്തി എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ള മറ്റ് പ്രമുഖ IPS ഉദ്യോഗസ്ഥർ. ഈ പട്ടികയിൽ ബെഹ്റയ്ക്ക് പ്രധാന വെല്ലുവിളിയാവുക ഗുജറാത്ത് കേഡർ IPS ഉദ്യോഗസ്ഥനായ രാകേഷ് അസ്താനയാകും. 1984 മുതൽ 86 വരെയുള്ള ബാച്ചുകളിലെ 6 DGP മാരാണ് ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള അന്തിമ പട്ടികയിലുള്ളത്. 1984 ബാച്ച് ഉദ്യോഗസ്ഥനായ രാകേഷ് അസ്താന നിലവിൽ BSF, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നിവയുടെ മേധാവി കൂടിയാണ്. നേരത്തെ CBI സ്പെഷ്യൽ ഡയറക്ടർ കൂടിയായിരുന്നു ഇദ്ദേഹം. മുൻ ഡയറക്ടർ അലോക് വർമ്മയുമായുള്ള പരസ്യമായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2019 ഇരുവരെയും CBI നിന്ന് കേന്ദ്ര സർക്കാർ മാറ്റി. അതിനുശേഷം M നാഗേശ്വര റാവുവിന് താൽക്കാലിക ചുമതലയും തുടർന്ന് ഋഷികുമാറിന് പൂർണ്ണ ചുമതലയും നൽകി 2 വർഷത്തേക്ക് നിയമിച്ചു. അതോടൊപ്പം അസ്താന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിജയ് മല്യ കേസ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്. മുൻപ് CBI രണ്ടാമനായിരുന്നു ഇദ്ദേഹം. അതിനാൽ സഹപ്രവർത്തകർ ഇദ്ദേഹത്തിന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. NIA മേധാവി YC മോദിയും സർക്കാരിന് വേണ്ടപ്പെട്ട വ്യക്തി തന്നെയാണ്. ബെഹ്റയും മുൻപ് CBI പ്രവർത്തിച്ചിട്ടുമുണ്ട്. 1985 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. ആലപ്പുഴ ASP ആയാണ് ആദ്യ നിയമനം. തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ, പോലീസ് കമ്മീഷണർ, പോലീസ് ആസ്ഥാനത്ത് IG, ADGP നവീകരണം, വിജിലൻസ് ഡയറക്ടർ എന്നീ തസ്തികകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NIA, CBI എന്നിവിടങ്ങളിൽ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെഹ്റയുടെ സാധ്യതയും തള്ളിക്കളയാനാവില്ല. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.